ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഈ പാറ്റയെ തുരുത്താനുള്ള രണ്ട് മൂന്ന് ക്യൂട്ടിലൻ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു സീസണിൽ, പ്രത്യേകിച്ച് ഈ ഒരു മഴ സീസണിൽ, കൊതുക്, ഈച്ച, അതുപോലെ പല്ലി, പാറ്റ, ഇതിൻ്റെയൊക്കെ ഒരുപാട് ശല്യമുണ്ട്. പക്ഷേ നമ്മുടെ കിച്ചണിലെല്ലാം നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് പാറ്റ. പ്രത്യേകിച്ചും പാറ്റ നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ വന്നിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ഈസിയായിട്ട് നമുക്ക് പാറ്റയെ യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ കൊണ്ട് നമുക്ക് തുരുത്താനുള്ള കിഡിലൻ മൂന്നാല് ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ടിപ്സെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്താൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ആണ്. അപ്പം ഞാനിവിടെ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരി അഥവാ വിനീഗറാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട് വിനാഗിരി. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് വിനാഗിരി ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഒരു അര ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബേക്കിംഗ് പൗഡറാണ്. അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഈ ഒരു പൊങ്ങി വന്ന ഈ കുമ്പളകളൊക്കെ ഒന്ന് താഴ്ന്നു വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് ടിപ്പ്. അപ്പം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് മാറ്റി വെച്ചിട്ട്. ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിലൊക്കെ സാനിറ്റൈസർ മേടിച്ച സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ, കാലിയായിട്ടുള്ള ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അടപ്പിലൊരു ചെറിയ ഹോളിട്ടതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ വിനാഗിരി നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരിക്ക് പകരം നമുക്ക് സവാള, ഒരു മുറിയോ സവാള എടുത്തതിന് ശേഷം അത് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുത്ത് വിനാഗിരിക്ക് പകരം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഒന്നേ വിനാഗിരി അല്ലെങ്കിൽ സവാളയുടെ ജ്യൂസ്. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നിടത്തും അതുപോലെ അടുക്കളയിലും ഒക്കെ നമ്മുടെ സിങ്കിൻ്റെ അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു പാറ്റാശല്യം ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പാറ്റ പിന്നെ ഒരു കാരണവശാലും വരത്തില്ല. വിനീഗറിൻ്റെ ആണെങ്കിലും ബേക്കിംഗ് സോഡ ആണെങ്കിലും ബേക്കിംഗ് പൗഡറിൻ്റെ എല്ലാം ഈ ഒരു സ്മെല്ലും അതുപോലൊക്കെ തന്നെ ഈ ഒരു സ്മെല്ല് അതിന് പിടിക്കില്ല. അതുപോലൊക്കെ തന്നെ ഉടനെ ഒന്നും പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പോലും നമ്മുടെ ഈ ഒരു പാറ്റ പിന്നെ വരത്തില്ല. 100% റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത്. അതുപോലൊക്കെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇതുപോലൊക്കെ ഇതിൻ്റെ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ഇതുപോലൊക്കെ പാറ്റ വന്നിരിക്കാറുണ്ട്. നമ്മൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് ഇതുപോലൊക്കെ കൊടുക്കാൻ. നമ്മൾ കിച്ചൺ അടച്ചിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാറ്റാശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പാറ്റ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന ഒരു ജീവിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമുക്ക് ആട്ട അഥവാ ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അത് ഒരു ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബോറിക് പൗഡർ അഥവാ ബോറിക് ആസിഡ് പൗഡറാണ്. അത് നമുക്ക് സാധാരണ സ്റ്റോറുകളിലൊക്കെ കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൂടെ ഞാനിതിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്
കുറച്ച് വെള്ളമാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് അങ്ങ് ലൂസും ആവരുത്, ഒത്തിരി അങ്ങ് ടൈറ്റും ആവരുത്. അതുപോലെ തന്നെ ഈ ഒരു ബോറിക് ആസിഡ് അഥവാ ബോറിക് ആസിഡ് പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൊടി ക്യാരംസ് കളിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നമുക്ക് ലഭ്യമായ ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ ഇതുപോലെ ഞാൻ ഒരു മൂന്നാല് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലൊക്കെ നമുക്ക് ചെറിയ ബോൾസാക്കി ഒന്ന് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു നാല് പേപ്പറിലായിട്ട് ഓരോ ബോൾസാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതത്ര വിഷാംശം ഉള്ളതൊന്നുമല്ല, എങ്കിൽ പോലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക. അങ്ങനെ വിഷം ഇല്ലെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം പല്ലി പാറ്റ എവിടെയാണോ വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലൊക്കെ ഓരോ പീസ് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലൊക്കെ തുറന്ന് തന്നെ ഇതുപോലെ വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ ആണെങ്കിൽ കൂടുതലും പാറ്റയുടെയൊക്കെ ശല്യം ഉണ്ടാകുന്ന സ്റ്റോർ റൂമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ടിടണം. അല്ലെങ്കിൽ ഇത് പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ അടിയിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാറ്റ വന്നിരിക്കാറുണ്ട്. അവിടെ എല്ലാം ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ പാറ്റ വരുത്തേയില്ല. അതുപോലെ തന്നെ ഇത് തിന്നു കഴിയുന്നുണ്ടെങ്കിൽ അത് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ട്രൈ ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ ഇവിടെയൊക്കെയാണ് രാത്രിയാകുമ്പോൾ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ സ്റ്റോർ റൂമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ഇതുപോലെ എത്ര നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതുപോലെ ഓരോ പേപ്പറിലാക്കി ഇതുപോലെ ബോളാക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റ അത് തിന്ന് അത് ചാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പാറ്റ എന്ന് പറയുന്നതിൻ്റെ ഒരു പാറ്റയുടെ ഒരു ശല്യം പോയേ നമുക്കുണ്ടാവാറില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.